അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനുള്ള ഒരു മസാല ബനിയൻ്റെ റെസിപ്പി ആയിട്ടാണ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ നടത്തിയിട്ടുള്ളത് ഇതുപോലെ മൂന്ന് കഷ്ണം ചിക്കനാണ് കേട്ടോ. എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട്, നല്ല കഴമ്പുള്ള പീസ് നോക്കി മൂന്ന് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ അത് മൂന്ന് ക്യാരറ്റ് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയ ക്യാപ്സിക്കം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്, അതൊക്കെ ഒന്ന് ജസ്റ്റ് കരിഞ്ഞെടുക്കാം. അപ്പോൾ അതാ ചിക്കൻ ഞാൻ അവിടെ ചിക്കനിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബെന്നിയിലുള്ള മാവ് റെഡിയാക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഒരു കാൽ കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കാൽ കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒരു കപ്പിൽ ഒരു കപ്പ് നാല് കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് അളവെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഈ പാത്രം കൊണ്ട് നാല് കപ്പ് അളവാണ് എടുത്തിട്ടുള്ളത്, ഇത് കേക്കിൻ്റെ കപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു നാല് കപ്പാണ് എടുത്തത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മൾ നേരത്തെ അവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാലും ഈസ്റ്റും പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെടുത്ത് ഇതിലൊഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ശേഷം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് കുഴച്ചെടുക്കുക. അതാ ഇതുപോലെ ഞാൻ നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുത്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ സോഫ്റ്റ് ആകുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് 2 മണിക്കൂറോളം ഇതൊന്ന് നന്നായിട്ട് അടച്ച് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് സവാളയും ക്യാപ്സിക്കൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കം ഞാൻ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ക്യാരറ്റ് ഇതുപോലെ ചീയ എടുത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചീയ എടുക്കുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുക കേട്ടോ അരിയുന്നതിനേക്കാളും. അപ്പോൾ ചിക്കൻ അവിടെ പുഴുങ്ങി വേറെ പാത്രത്തിലോട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ പിച്ചി എടുക്കണം. പിന്നെ ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടായതിനു ശേഷം സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഭയങ്കരമായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വഴന്ന് വന്നതിന് ശേഷം ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിൻ്റെ വെളുത്തുള്ളി ഒരു കുത്തൊക്കെ മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ട് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഞാൻ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ അരിയാം കേട്ടോ, നീളത്തിൽ തന്നെ അരിയണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞെടുക്കാം. ക്യാപ്സിക്കം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നന്നായി വഴന്ന് വന്നതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങോട്ട് വഴറ്റുന്നില്ല. നമ്മുടെ ക്യാരറ്റും ആ ഒരു കടിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് വഴറ്റുന്നില്ല. പിന്നെ ഈ സവാള വഴറ്റുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിടുക കേട്ടോ. ഞാൻ ഉപ്പിടാൻ ഒന്ന് മറന്നു പോയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴാണ് ഉപ്പിടുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തത് ചിക്കനിൽ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിളക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2 വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് എടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയുടെ പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കുറച്ച് എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ഇടുന്നത് കറി മസാലപ്പൊടിയാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നടക്കി കൊടുക്കുക. ചിക്കൻ മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ്.
മുളകും പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നിങ്ങൾക്ക് എരി കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ കുറച്ചുകൂടി കുരുമുളക് പൊടി നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പൊടിയുടെ ആ കുത്തക്കൊന്നും പോകുന്നില്ല, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി ഇവിടെ പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ പീസാക്കിയാൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ബെന്നിൻ്റെ ഉള്ളിലാക്കേണ്ട കൊണ്ട് തന്നെ. അപ്പോൾ നല്ലതുപോലെ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലതുപോലെ മസാല ഒക്കെ ചിക്കനിലാവുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണക്ക് വരുന്നുണ്ട്, മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബെന്നിൻ്റെ നോക്കാം. ബെന്നിൻ്റെ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്, 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് 2 ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ വെക്കുന്ന പാത്രത്തിൻ്റെ അളവിനുള്ള വട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ പ്ലേറ്റിൽ നന്നായിട്ട് ഓയിലൊക്കെ പറ്റി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഓയിലൊക്കെ പറ്റിയെടുക്കാം. ഓയിൽ പറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലെയർ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ വെച്ച് കൊടുത്തതിന് ശേഷം കടുത്ത ലെയറിലുള്ളതും നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അതേ സെയിം വട്ടത്തിൽ തന്നെ ഒന്ന് പരത്തി വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഉള്ളിലുള്ള മസാല ഫില്ല് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ എന്താ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പ്ലേറ്റിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ബെന്നിൻ്റെ മുകളിലോട്ട്, ഇത് നമ്മുടെ മസാല ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ നല്ലതുകൊണ്ടുള്ള തന്നെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ചിക്കൻ ഞാൻ അതുകൊണ്ട് തന്നെ ചെറുതാക്കിയിട്ടുണ്ടായില്ല, വലിയ പീസാക്കിയിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നേരത്തെ രണ്ടാമത് പരത്തിയിട്ടുണ്ടായിരുന്ന ബെന്ന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് നാല് മൂലയും നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. താഴത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബെന്നിൻ്റെ വെട്ടിലേക്ക് ഇത് മുട്ടണം കേട്ടോ. അല്ലെങ്കിൽ നടുവിലുള്ള ഒരു മസാല പുറത്തോട്ടായി പോവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കൈ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഇറക്കി വെക്കാനുള്ള പാത്രം ഒരു 10 മിനിറ്റ് മുന്നേ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കാനായിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റൗണ്ട് ഇട്ടിട്ട് അതിലോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് പറ്റി കൊടുക്കുന്നുണ്ട്. സാധാ മിൽമയുടെ നെയ്യാണ് പറ്റി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ വെള്ളം വേണമെങ്കിലും പറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് മുകളിലത്തെ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നെയ്യാവുമ്പോൾ വലിയ കളറൊന്നും കിട്ടത്തില്ല. നമ്മൾ മുട്ടയുടെ വെള്ളമാകുമ്പോൾ കുറച്ച് കളർ കിട്ടും കേട്ടോ, കാണാനും ഭംഗിയുണ്ടാവും. ഇനിയിപ്പോൾ കുറച്ച് നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ പാത്രം ചൂടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതൊരു 30 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം കേട്ടോ. അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നമുക്ക് ചൂടാറിന് ശേഷം പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നല്ലതുപോലെ ചൂടാറിന് ശേഷം ഇതാ ഞാനൊരു മൂടിയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.
നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.